ഇന്ത്യൻ റിപ്പബ്ലിക്കിൻ്റെ തെക്കേ അറ്റത്തുള്ള സംസ്ഥാനത്തിൻ്റെ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്താണ് അമൂല്യനിധികളും സ്വർണ വജ്രക്കല്ലുകളും നിറഞ്ഞ കല്ലറകൾ വഴി ലോകപ്രസിദ്ധമായ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രമുള്ളത്. 8 ഏക്കറിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ ക്ഷേത്ര സമുച്ചയം നൂറ്റാണ്ടുകളായി സഞ്ചാരികൾക്ക് അത്ഭുതമാണ്. പ്രധാന ക്ഷേത്രവും ഗോപുരങ്ങളും അതിനെ സംരക്ഷിക്കുന്ന വിശാലമായ കോട്ടകളും കരിങ്കല്ലിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. കരിങ്കല്ലിൽ തീർത്തിട്ടുള്ള കൊത്തുപണികളും ക്ഷേത്രത്തിനുള്ളിലെ വലിയ വിഗ്രഹവും ചുവർ ചിത്രങ്ങളും ആയിരക്കണക്കിന് ആളുകൾക്ക് ഇരിക്കാവുന്ന വിശാലമായ അങ്കണങ്ങളും ആരെയും ആകർഷിക്കുകയും ചെയ്യും. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നഗരത്തിൽ നിന്നും 6 കിലോമീറ്റർ അകലെയുള്ള കിള്ളിയാറിൽ അണകെട്ടി ഭൂമിക്കടിയിലൂടെ വെള്ളം കൊണ്ടുവന്ന ഇവിടുത്തെ വലിയ ക്ഷേത്രകുളം ഇന്നുമുണ്ട്. നഗരത്തെ ചുറ്റിയുള്ള വിശാലമായ കോട്ടവാതിലുകൾക്കിടയിലൂടെയാണ് ക്ഷേത്ര പരിസരത്ത് എത്തുന്നത്. അതിനകത്ത് പഴയ കൊട്ടാരങ്ങളും പാരമ്പര്യ ആചാരപ്രകാരം ജീവിക്കുന്ന ജനങ്ങളുടെ വസതികളും കച്ചവട കേന്ദ്രങ്ങളുമുണ്ട്. ക്ഷേത്രത്തിന് മുമ്പിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സ്ഥാപിച്ചിട്ടുള്ള സമയമറിയുന്ന മണിയെ മേത്തൻ മണി എന്നാണ് വിളിക്കാറുള്ളത്. സഞ്ചാരികൾക്ക് കൗതുക കാഴ്ചയാണ് ഈ ക്ഷേത്രം. ക്ഷേത്രത്തിനുള്ളിലെ ഫോട്ടോഗ്രാഫിയും നിരോധിച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിൻ്റെ കിഴക്കുവശത്തുകൂടി എല്ലാ സഞ്ചാരികൾക്കും ടിക്കറ്റ് എടുത്ത് പ്രവേശിക്കാൻ കഴിയുന്ന ഒരു വലിയ പുരാശേഖര മ്യൂസിയവുമുണ്ട്. രാജാക്കന്മാരുടെ സിംഹാസനങ്ങളും കിരീടങ്ങളും വിദേശികൾ സമ്മാനിച്ചിട്ടുള്ള സമ്മാനങ്ങളും ചിത്രങ്ങളും എല്ലാം ഉൾക്കൊള്ളുന്ന ഈ മ്യൂസിയം ഗതകാല ചരിത്രത്തിലേക്ക് വെളിച്ചം വീശുകയാണ്. ഒരു കാലത്ത് ഇന്നത്തെ കേരളം പല നാട്ടുരാജ്യങ്ങളായിരുന്നു. ഇതേപ്പറ്റിയെല്ലാം വിശ്വസഞ്ചാരിയായ മാർക്കോപോള ഉൾപ്പെടെ പലരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1498 യൂറോപ്പിൽ നിന്നും ആദ്യമായി കടലിലൂടെ പോർച്ചുഗീസ് കപ്പിത്താനായ വാസ്കോഡി ഗാമ കേരളത്തിൻ്റെ വടക്കു ഭാഗത്തുള്ള കോഴിക്കോട്ട് എത്തിയത് ലോക ചരിത്രത്തിലെ പുതിയ അധ്യായമായിരുന്നു. അന്ന് വടക്കേ അറ്റം കോലത്തുനാടും കോഴിക്കോട്ടെ സാമൂതിരിനാട്, കൊച്ചിയിലെ പെരുമ്പടപ്പ്, തെക്കേ അറ്റത്തെ വേണാട് അല്ലെങ്കിൽ തിരുവിതാംകൂർ എന്നീ വലിയ രാജ്യങ്ങളും അനേകം ചെറുതും വലുതുമായ നാട്ടുരാജ്യങ്ങളുമായി കേരളം ചിതറിക്കിടക്കുകയായിരുന്നു. ഇതിൽ വേണാട് രാജാക്കന്മാരുടെ കുലദൈവത്തിൻ്റേതായിരുന്നു തിരുവനന്തപുരത്തെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം. എന്നാൽ സംഘകാല കൃതികളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് വേണാടിൻ്റെ ഉദയത്തിന് എത്രയോ മുമ്പ് തെക്കൻ കേരളം ഭരിച്ചിരുന്ന ആയ രാജാക്കന്മാരുടെ വകയായിരുന്നു ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം എന്നാണ്. 10-ാം നൂറ്റാണ്ടോടുകൂടി ആയവംശം തകർന്നതോടെ വേണാട് എന്ന രാജ്യം ഉയർന്നു വന്നു. ആയവംശം രാജ്യത്തിൻ്റെ 2 ശാഖകൾ വേണാട്ടിൽ ലയിക്കുകയുണ്ടായി. അതോടെയാണ് ക്ഷേത്രം വേണാട് രാജാക്കന്മാരുടേതായത്. ഇന്ത്യയിലെ വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ പ്രധാനമായ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തെപ്പറ്റി സ്കന്ദപുരാണം, ശ്രീമദ് ഭാഗവതം, പത്മപുരാണം, വരാഹപുരാണം, മത്സ്യപുരാണം, ബ്രഹ്മപുരാണം, ബ്രഹ്മാണ്ഡപുരാണം തുടങ്ങിയവയിൽ പരാമർശമുണ്ട്. 13-ാം ശതകത്തിൻ്റെ ഉദ്ധരാർത്ഥത്തിലുണ്ടായ ഉണ്ണിയച്ചി ചരിതം, 14-ാം നൂറ്റാണ്ടിലെ അനന്തപുരാണ വർണ്ണന എന്നീ സാഹിത്യകൃതികളിൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തെപ്പറ്റിയുള്ള വിവരണങ്ങൾ ലഭിക്കുന്നുണ്ട്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തെപ്പറ്റി ധാരാളം ഐതിഹ്യങ്ങളാണ് പറഞ്ഞു കേൾക്കുന്നത്. തുളു സന്യാസിയായ ദിവാകര മുനിയെയും മറ്റൊരു സന്യാസിയായ വില്വമംഗലം സ്വാമിയുമായി ബന്ധപ്പെട്ട കഥകളാണ് പ്രധാനം. കൃഷ്ണഭക്തനായ ദിവാകര മുനിയെ സഹായിക്കാൻ ഒരു കൊച്ചുബാലൻ എത്തുക പതിവായിരുന്നു. തേജസ്വിയായ ആ ബാലനെ മുനി വളരെ അധികം ഇഷ്ടപ്പെടുകയുണ്ടായി. എന്നാൽ ഒരിക്കൽ പൂജാസാധനങ്ങൾ തട്ടിമറിച്ച് വികൃതി കാട്ടിയ കുട്ടിയെ മുനി ശകാരിക്കുകയും ചെയ്തു. ഇനി എന്നെ കാണണമെങ്കിൽ അനന്തൻകാട്ടിൽ വരിക എന്ന് പറഞ്ഞ് കുട്ടി അപ്രത്യക്ഷമായി. അപ്പോഴാണ് ആ കുട്ടി ഉണ്ണിക്കണ്ണനാണെന്ന് മുനി അറിഞ്ഞത്. ദിവാകര മുനി അനന്തൻകാട് അന്വേഷിച്ച് ധാരാളം സ്ഥലത്ത് പോവുകയുണ്ടായി. ഒരിടത്തും അങ്ങനെയൊരു പേര് കാണുന്നില്ല. ഒടുവിൽ ഒരു കാട്ടിന് സമീപത്ത് കുട്ടിയുടെ കരച്ചിൽ കേൾക്കുകയുണ്ടായി. ഒരു പുലിയ സ്ത്രീ കുട്ടി ഉറങ്ങാത്തതിനാൽ ശകാരം ചൊരിയുന്നത് കേട്ട അദ്ദേഹം അവിടേക്ക് പോയി. ഇനി നീ ഉറങ്ങിയില്ലെങ്കിൽ അനന്തൻകാട്ടിലേക്ക് എറിയും എന്ന് ആ സ്ത്രീ കുട്ടിയെ നോക്കി പറയുന്നു കേട്ട സ്വാമി അനന്തൻകാട് എവിടെയാണെന്ന് ചോദിച്ചറിഞ്ഞ് അവിടെ എത്തി. തനിക്ക് ദർശനം നൽകണമെന്ന് അദ്ദേഹം മഹാവിഷ്ണുവിനോട് പ്രാർത്ഥിക്കുകയുണ്ടായി. അപ്പോൾ കാട്ടിലെ വൻ മരം മറിഞ്ഞു വീഴുകയും അതിൽ അനന്തശായിയായ മഹാവിഷ്ണു രൂപം പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. ഭഗവാന്റെ തലയുടെ ഭാഗം 4 മൈൽ അകലെയുള്ള തിരുവല്ലത്തും മധ്യഭാഗം ദിവാകരമുനി നിന്ന സ്ഥലത്തും പാദങ്ങൾ 8 മൈൽ അകലെയുള്ള തൃപ്പാദപുരത്തുമായിട്ടാണ് കണ്ടത്. ഇത്ര വലിയ രൂപം തനിക്ക് ദർശിക്കാൻ കഴിയുന്നില്ലെന്നും ചെറുതായി ദർശനം നൽകണമെന്നും മുനി പ്രാർത്ഥിച്ചു. അങ്ങനെയാണ് ദിവ്യരൂപം ചെറുതായത്. ദിവാകര മുനി കാട്ടിൽ നിന്നും പച്ചമാങ്ങ പറിച്ച് ചിരട്ടയിൽ വച്ചാണ് ആദ്യ നിവേദ്യം നൽകിയത്. മഹാവിഷ്ണു അനന്തൻ എന്ന സർപ്പത്തിൻ്റെ പുറത്ത് കിടക്കുന്ന രൂപത്തിലാണ് പ്രത്യക്ഷപ്പെട്ടത്. അനന്തൻ എന്നതിൽ നിന്നാണ് തിരുവനന്തപുരം എന്ന പേര് ലഭിക്കാൻ കാരണമെന്ന് പറയുന്നു. തിരു ബഹുമാന സൂചകമായും പുരം എന്നത് പട്ടണമെന്നും വ്യാഖ്യാനിക്കപ്പെടുന്നു. ഈ കഥയുടെ സ്ഥാനത്ത് ദിവാകര മുനിക്ക് പകരം വില്വമംഗലം സ്വാമിയുടെ പേരിലും പ്രചരിക്കുന്നുണ്ട്. എന്നാൽ കാലഘട്ടം നോക്കിയാൽ ദിവാകര മുനിക്കാണ് പ്രാധാന്യം. ഇനി മറ്റൊരു കഥ കൂടിയുണ്ട് ഇതിനു പിന്നാലെ. ഒരു പുലിയ സ്ത്രീ നെല്ല് എറിഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു കുട്ടിയുടെ കരച്ചിൽ കേട്ടു. ഉടൻ ഒരു മരച്ചൂട്ടിൽ ഒരു കുട്ടിയും അതിനു മുകളിൽ കുട പോലെ പത്തി വിടർത്തി നിൽക്കുന്ന വലിയ സർപ്പവും ദൃശ്യമായി. പരിഭ്രാന്തി പൂണ്ട സ്ത്രീ ഉറക്കെ വിളിച്ചു. വിവരം നാടുവാഴിയെ അറിയിച്ചു.
അദ്ദേഹവും സംഘവും എത്തി കുട്ടിയെ കണ്ട സ്ഥലത്ത് പൂജ നടത്തി അമ്പലം പണിതു അത്രേ. പുലയസ്ത്രീ കൊണ്ടുവന്ന ചിരട്ടയും നെല്ലും മാങ്ങയുമാണ് നിവേദ്യമായി നൽകിയത്. പുലയസ്ത്രീക്ക് വേണ്ടി ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുമ്പിലുള്ള വയൽ പതിച്ചു കൊടുത്തതായും ഇവിടുത്തെ നെല്ല് പൂജയ്ക്ക് ഉപയോഗിച്ചു വന്നതായും പറയുന്നു. തിരുപുത്തരിക്കണ്ടം എന്നാണ് ഈ വയൽ അറിയപ്പെട്ടിരുന്നത്. സ്വാതന്ത്ര്യത്തിന് ശേഷമാണ് ഈ പാടം നികത്തുകയും ചെയ്തത്. ഇന്ന് നഗരസഭയുടെ വലിയ മൈതാനം കൂടിയാണെങ്കിലും പുത്തരിക്കണ്ടം എന്ന പേര് നിലനിൽക്കുകയാണ് ഇതിന്. ആ നാമം നിലനിർത്താൻ ഒരു ചെറിയ ഭാഗത്ത് നഗരസഭ നെൽകൃഷി ഇപ്പോൾ നടത്തുന്നുമുണ്ട്. മന്ത്രിമാരും നഗരസഭാ മേയറും പൗരപ്രമുഖരും അടങ്ങിയ വലിയ സംഘത്തിൻ്റെ സാന്നിധ്യത്തിൽ ആഘോഷത്തോടെയാണ് നെൽകൃഷി പുനരാരംഭിച്ചത്. ഇവിടെ വിളഞ്ഞ നെൽ ആചാരപ്രകാരം ശ്രീപത്മനാഭസ്വാമിക്ക് നൽകുകയുണ്ടായി. AD 10 അസ്തമിച്ച ആയ് രാജ്യത്തിൽ നിന്നും പിന്നീട് ഉയർന്നു വന്ന വേണാട് രാജ്യത്തിന് ലഭിച്ച ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തെ സംബന്ധിച്ച് 14 മുതലുള്ള ചരിത്ര രേഖകൾ ലഭ്യമാകുന്നുണ്ട്. ക്ഷേത്രത്തിൻ്റെ കൈവശമുള്ള ഈ രേഖകളെ മതിലകം രേഖകൾ എന്നാണ് പറയുന്നത്. ക്ഷേത്രം സംബന്ധിച്ച കാര്യങ്ങളെ സാധാരണ മതിലകം രേഖകൾ എന്നാണ് വിളിച്ചിരുന്നത്. കൊല്ലവർഷം 550 മുതൽ 903 വരെയുള്ള രേഖകൾ ഇതിൽ ഉൾപ്പെടുന്നു അത്രേ. ഇതിൽ പ്രാചീനമായ രേഖ കൊല്ലവർഷം 511 വേണാടിൻ്റെയും ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെയും സാമൂഹിക രാഷ്ട്രീയ കാര്യങ്ങൾ അറിയാൻ ഈ രേഖകൾ അല്ലാതെ മറ്റൊരു മാർഗവുമില്ല. മലയാളം, തമിഴ്, മലയാളം, മലയാളം തമിഴ് എന്നീ ഭാഷകളിലാണ് ഇത് എഴുതപ്പെട്ടിട്ടുള്ളത്. മതിലകം രേഖകൾ അനുസരിച്ച് 14 മുതൽ തന്നെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം സമ്പന്നമാണ്. ധാരാളം വസ്തുവകകൾ ക്ഷേത്രത്തിനുണ്ടായിരുന്നു. പിഴയായും വഴിപാടായും ധാരാളം സ്വത്തുക്കളും സ്വർണ്ണ വസ്തുക്കളും ആനകളും ക്ഷേത്രത്തിന് ലഭിച്ചിരുന്നു. ക്ഷേത്രം സന്ദർശിക്കാൻ എത്തിയവർക്ക് താമസിക്കാൻ മഠങ്ങളുണ്ടായിരുന്നു. വേണാട് എന്ന നാട്ടുരാജ്യം ചെറിയ താഴ്വഴികളായി പിരിഞ്ഞ് പരസ്പരം വഴക്കും വക്കാണവും തുടങ്ങുകയുണ്ടായി. ഇതിനിടയിൽ കൊച്ചിയിലെ ഭരണം നിയന്ത്രിച്ചിരുന്ന ഡച്ചുകാർ വേണാടിൻ്റെ താഴ്വഴികളിലും തെക്കുള്ള രാജ്യങ്ങളുമായി വ്യാപാര കരാറുണ്ടാക്കി. അവരുടെ കച്ചവടവും ശക്തമായി. മയ്യഴി പിടിച്ചെടുത്ത് മഹിനയാക്കിയ ഫ്രഞ്ചുകാരും കേരളം പിടിക്കാൻ കാത്തുനിൽക്കുകയായിരുന്നു. മലബാറിലെ തലശ്ശേരിയിലും തിരുവിതാംകൂറിലെ ആറ്റിങ്ങലിലും കോട്ട കെട്ടി വ്യാപാരം വ്യാപിച്ചിരുന്ന ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നീക്കം തന്ത്രപരമായിരുന്നു. വേണാട്ടിൽ ക്ഷേത്രത്തിൻ്റെ മേൽനോട്ടം വഹിച്ചിരുന്ന 8.5 വസ്തുവകകൾ നോക്കി നടത്തിയിരുന്ന 8 ഒരു ഭാഗത്തും രാജാവ് മറുഭാഗത്തുമായി രൂക്ഷ ആഭ്യന്തര കലഹം തുടങ്ങി. തർക്കം കാരണം പല പ്രാവശ്യം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം അടച്ചിടേണ്ട സ്ഥിതിയുമുണ്ടായി. എന്നാൽ 1729 അധികാരമേറ്റ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ രാജാവ് ധീരനും ശക്തനും ഉരുക്ക് ഹൃദയവുമുള്ള രാജാവായിരുന്നു. ലക്ഷ്യത്തിനു മുമ്പിൽ അദ്ദേഹത്തിന് ഭയമോ ദയയോ ഇല്ലായിരുന്നു. സ്വന്തമായി പട്ടാളം ഉണ്ടാക്കിയും അയൽനാട്ടിൽ നിന്നും പട്ടാളത്തെ കൊണ്ടുവന്നും മാർത്താണ്ഡവർമ്മ ശത്രുക്കളെ നിഷ്കരണം അടിച്ചമർത്തി. പോറ്റിമാരെ നാടുകടത്തിയും പിള്ളമാരെ തൂക്കിലിട്ടും അവരുടെ സ്ത്രീകളെ മുക്കുവർക്ക് പിടിച്ചുകൊടുത്തും അവരുടെ വസ്തുവകകൾ കണ്ടുകെട്ടിയും മാർത്താണ്ഡവർമ്മ ഭരണം തുടങ്ങി. വേണാടിൻ്റെ ശാഖകളായി മാറി നിന്ന നാട്ടുരാജ്യങ്ങളെയും വടക്കുള്ള രാജ്യങ്ങളെയും അദ്ദേഹം ആക്രമിക്കാൻ തുടങ്ങി. തങ്ങൾക്ക് കുരുമുളകും സുഗന്ധവ്യഞ്ജനങ്ങളും നൽകുന്ന രാജ്യങ്ങളെ പിടിച്ചെടുക്കുന്നതിൽ ഡച്ചുകാർ ക്ഷുഭിതരായി. അവർ അദ്ദേഹവുമായി സംഭാഷണത്തിനെത്തിയെങ്കിലും പരാജയപ്പെടുകയാണുണ്ടായത്. ഒടുവിൽ ഡച്ചുകാർ മാർത്താണ്ഡവർമ്മയുമായി യുദ്ധത്തിനിറങ്ങി. 1741 കുളച്ചൽ കടപ്പുറത്ത് നടന്ന യുദ്ധത്തിൽ ഡച്ചു ശക്തി പരാജയപ്പെടുകയാണുണ്ടായത്. ഇതോടെ മാർത്താണ്ഡവർമ്മ കേരളത്തിലെ മറ്റ് രാജാക്കന്മാർക്ക് പേടി സ്വപ്നമായി. ഡച്ചുകാരിൽ നിന്നും പിടിച്ചെടുത്തതും മുമ്പ് കീഴടങ്ങിയവരുമായ ഡിലയോനി ഉൾപ്പെടെയുള്ള പട്ടാള മേധാവികളെ ഉൾപ്പെടുത്തി പട്ടാളത്തെ യൂറോപ്യൻ മാതൃകയിൽ പരിഷ്കരിച്ചും പീരങ്കിയും തോക്കും നിർമ്മിച്ചും കോട്ട കെട്ടിയും മാർത്താണ്ഡവർമ്മ ശക്തനായി. അയൽ രാജ്യങ്ങൾ ഓരോന്നായി പിടിച്ചെടുത്ത് മുന്നേറുമ്പോൾ മാർത്താണ്ഡവർമ്മ തൻ്റെ കുലദൈവവുമായ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം പുതുക്കി പണിയാനും ചുറ്റും കോട്ട കെട്ടുവാനും ക്ഷേത്രഗോപുരം പണിയുവാനും നടപടി സ്വീകരിച്ചു. തിരുവനന്തപുരത്തെ തിരുമലയിൽ നിന്നും വലിയ പാറ വെട്ടിക്കൊണ്ടുവന്ന് ക്ഷേത്രത്തിലെ ഒറ്റക്കൽ മണ്ഡപം പണിതു. കാക്കച്ചൻ മല നിന്നും വലിയ തേക്കുമരം വെട്ടി കടലിലൂടെ കൊണ്ടുവന്ന് ക്ഷേത്ര കൊടിമരം നിർമ്മിക്കുകയുണ്ടായി. നേപ്പാളിലെ ഖണ്ഡകി നദിയിൽ നിന്ന് കൊണ്ടുവന്ന സാളഗ്രാമങ്ങൾ ഉപയോഗിച്ച് കടു ശർക്കര യോഗത്തിൽ 18 നീളത്തിൽ ശ്രീപത്മനാഭൻ്റെ വിഗ്രഹം നിർമ്മിച്ചു. കരിങ്കല്ലുകൊണ്ട് നിർമ്മിക്കപ്പെട്ട ക്ഷേത്രത്തിലെ ശിവേലിപുര ഇന്നും ആധുനിക എഞ്ചിനീയറിംഗ് വിദ്യയ്ക്ക് പോലും അത്ഭുതമാണ്. പടിഞ്ഞാറ് 420 നീളവും 20 വീതിയും തെക്ക് 236 നീളവും 23 വീതിയും ഇതിനുണ്ട്. പരന്ന കരിങ്കൽ പലകകൾ കൊണ്ട് മുകൾവശം മൂടിയിരിക്കുന്നു. ചിത്രപ്പണികൾ ചെയ്ത കൂറ്റൻ കരിങ്കൽ തൂണുകളാണ് ഈ മേൽപ്പാണികളെ താങ്ങി നിർത്തുന്നത്. ശിവേലിപുരയ്ക്കും ക്ഷേത്രത്തിനും ഇടയ്ക്കുള്ള മണൽ നിറഞ്ഞ വിശാലമായ സ്ഥലത്ത് 1000 ഭക്തജനങ്ങൾക്ക് ഇരിക്കാൻ കഴിയും. ഈ ശിവേലിപുര പണിയാൻ 4000 കൽപ്പണിക്കാരും 6000 കൂലിക്കാരും 100 ആനകളും ഉണ്ടായിരുന്നതായി രേഖകൾ തെളിയിക്കുന്നു.
ക്ഷേത്രഗോപുരത്തിൻ്റെ അഞ്ചാം നില വരെയുള്ള പണി പൂർത്തിയാക്കിയത് മാർത്താണ്ഡവർമ്മ മഹാരാജാവാണ്. 1750 ആയപ്പോഴേക്കും മാർത്താണ്ഡവർമ്മയുടെ വേണാട് എന്ന ചെറിയ രാജ്യത്തിൻ്റെ വിസ്തൃതി കൊച്ചിയുടെ പടിവാതിലോളം എത്തി നിന്നു. അതോടെ അതിന് വിശാലമായ തിരുവിതാംകൂർ എന്ന പേരും ഇടാൻ തുടങ്ങി. മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ഭക്തിയും തന്ത്രങ്ങളും നിറഞ്ഞ സംഭവമായിരുന്നു തൃപ്പടി ദാനം. താൻ പടവെട്ടിപ്പിടിച്ച തിരുവിതാംകൂർ എന്ന വിശാല രാജ്യത്തെ കുലദൈവമായ ശ്രീ പത്മനാഭന് സമർപ്പിക്കുകയും അദ്ദേഹത്തിൻ്റെ പ്രതിനിധിയായി രാജാവ് ശ്രീ പത്മനാഭദാസനായി മാറുകയും ചെയ്തതാണിത്. കൊല്ലവർഷം 925 മകരം 5 അതായത് ഇംഗ്ലീഷ് വർഷം 1749 എന്നും 1750 എന്നും ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അന്ന് രാവിലെ ഉദ്യോഗസ്ഥന്മാരും പ്രഭുക്കന്മാരും എല്ലാം ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെത്താൻ മഹാരാജാവ് കൽപ്പിച്ചു. അവരുടെ സാന്നിധ്യത്തിൽ മഹാരാജാവ് തൻ്റെ ഉടവാൾ ഒറ്റയ്ക്കൽ മണ്ഡപത്തിൽ സമർപ്പിച്ച ശേഷം തൻ്റെ രാജ്യം ശ്രീപത്മനാഭന് നൽകുന്നതായും താനും തൻ്റെ അനന്തരാഗമകളായ രാജാക്കന്മാരും ശ്രീപത്മനാഭ ദാസന്മാർ എന്ന് അറിയപ്പെടുന്നുവെന്നും പ്രഖ്യാപിച്ചു. അതോടെ രാജ്യം പണ്ടാരവകയായി. ഉദ്യോഗസ്ഥന്മാർ പണ്ടാരക്കാരിക്കാരാകുകയും താലൂക്കുകൾ മണ്ഡപത്തിൻ വാതിലുകളാക്കുകയും ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ പുതിയ പുതിയ ഉത്സവങ്ങളും നേർച്ചകളും മാർത്താണ്ഡവർമ്മ നടപ്പിലാക്കുകയും ചെയ്തു. രാജ്യം ശ്രീപത്മനാഭ സ്വാമിയുടെ വകയായതോടെ ആ ക്ഷേത്രം തിരുവിതാംകൂറിൻ്റെ ഭരണഘടന പോലെയായി. പിന്നീട് അവസാനത്തെ മഹാരാജാവ് ശ്രീചിത്ര തിരുനാൾ വരെ ശ്രീപത്മനാഭദാസനായി ജീവിക്കുകയായിരുന്നു. ശ്രീപത്മനാഭന് കാഴ്ചവെച്ച് കാണിക്കയിൽ നിന്നും ഒരു പൈസ പോലും അവർ എടുത്തിട്ടില്ല. ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ മാർത്താണ്ഡവർമ്മ പല ഉത്സവങ്ങളും ചടങ്ങുകളും ഏർപ്പെടുത്തിയതിൽ പ്രധാനമാണ് ഹിരണ്യഗർഭവും മുറജപവും. അതിൽ പ്രധാനം തുലാപുരുഷദാനവും ഹിരണ്യഗർഭവും മുറജപവും തുടങ്ങിയവയും ഉണ്ടായിരുന്നു. തുലാപുരുഷദാനം എന്നത് ഒരു ത്രാസിൻ്റെ ഒരു ഭാഗത്തും രാജാവും മറുഭാഗത്ത് അതേ തൂക്കത്തിലുള്ള സ്വർണവും തൂക്കി ചടങ്ങുകളോടെ പൂജാരിമാർക്കും ബ്രാഹ്മണർക്കും ദാനം കൊടുക്കുന്ന നടപടിയാണിത്. കിരീടധാരണത്തോടനുബന്ധിച്ചാണ് ഹിരണ്യഗർഭം എന്ന ചടങ്ങ് നടത്തിയിരുന്നത്. ഹിരണ്യഗർഭം എന്നാൽ സ്വർണ ഗർഭപാത്രം എന്നാണ് അർത്ഥം. രാജാവിന് ക്ഷത്രിയനാകാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നതെന്നും സ്വർണം കൊണ്ട് ഒരു പശുവിനെ ഉണ്ടാക്കി അതിനകത്തുകൂടിയാണ് രാജാവ് പുറത്തു വരുന്നതെന്നും ഒരു വിഭാഗം ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. എന്നാൽ പി ശങ്കുണ്ണിമേനോനെ പോലുള്ള ചരിത്രകാരന്മാർ പറയുന്നത് മറ്റൊരു വിധത്തിലാണ്. അതുപ്രകാരം 10 ഉയരവും 8 ചുറ്റളവുമുള്ള ഒരു സ്വർണപാത്രം നിർമ്മിക്കുന്നു. അടപ്പുമുള്ളതും താമരപ്പൂവിൻ്റെ ആകൃതിയിലുള്ളതുമായ ഈ പാത്രത്തിലെ പകുതി ഭാഗം പാല്, വെള്ളം കലർത്തിയ നെയ്യ്, പഞ്ചഗവ്യം എന്നിവ നിറയ്ക്കുന്നു. വേദമന്ത്രോച്ചാരണങ്ങൾക്കിടയിൽ രാജാവ് ഏണിപ്പടിയിലൂടെ പാത്രത്തിൽ ഇറങ്ങുന്നു. പൂജാരികൾ അപ്പോൾ അടപ്പുകൊണ്ട് അടയ്ക്കും. 10 മിനിറ്റോളം അദ്ദേഹം പാത്രത്തിൽ മുങ്ങിയിരിക്കും. പിന്നീട് അദ്ദേഹം പുറത്തേക്ക് വന്ന് തൻ്റെ ഉടവാൾ ശ്രീപത്മനാഭൻ്റെ മുമ്പിൽ വെച്ച് നമസ്കരിക്കും. ഈ സമയത്ത് പൂജാരികൾ കുലശേഖര പെരുമാൾ കിരീടം രാജാവിൻ്റെ തലയിൽ വയ്ക്കുന്നു. ഇതോടെയാണ് രാജാവ് പൊന്നുതമ്പുരാൻ ആകുന്നതത്രേ. രാജ്യം ശ്രീപത്മനാഭൻ്റെ വക ആയതിനാൽ രാജാവ് അപ്പോൾ മാത്രമേ കിരീടം തലയിൽ വയ്ക്കൂ. പിന്നീട് അത് അദ്ദേഹം മാറ്റുകയും ചെയ്യുന്നു. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ മുതൽ ശ്രീമൂലം തിരുനാൾ വരെ ഉള്ള രാജാക്കന്മാരെല്ലാം ഹിരണ്യഗർഭം ചടങ്ങ് നടത്തിയിട്ടുണ്ട്. എന്നാൽ വൻതുക ചിലവാക്കേണ്ടെന്ന് കരുതി അവസാനത്തെ മഹാരാജാവ് ശ്രീചിത്തിര തിരുനാൾ ഈ ചടങ്ങ് നടത്തിയിരുന്നില്ല അത്ര. ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ മറ്റൊരു പ്രധാന ചടങ്ങാണ് മുറജപവും ലക്ഷദീപവും. 6 വർഷത്തിലൊരിക്കൽ നടക്കുന്ന പ്രധാന ചടങ്ങാണിത്. മുറജപയ്ക്കുള്ള ജപം എന്നാണ് ഇതിൻ്റെ അർത്ഥം. 6 മാസം തോറും ഭദ്രദീപം കത്തിക്കുകയും 12 ഭദ്രദീപം കഴിയുമ്പോൾ മുറജപം നടത്തുകയുമാണ് പതിവ്. 56 ദിവസം നീണ്ടു നിൽക്കുന്ന ചടങ്ങിൽ കേരളത്തിനകത്തു നിന്നും പുറത്തുനിന്നും ധാരാളം ബ്രാഹ്മണർ എത്തും. രാവിലെയും വൈകുന്നേരവും പത്മതീർത്ഥത്തിലിരുന്നാണ് വേദപാരായണവും ജപവും നടത്തിവരുന്നത്. 56 ദിവസമാണ് ലക്ഷദീപം. അന്ന് ഉത്സവത്തിൻ്റെ സമാപനം കുറിച്ചുകൊണ്ട് 1 ലക്ഷം വിളക്കുകൾ കത്തിക്കുകയും ആർഭാടപൂർവ്വം അല്ലെങ്കിലും ഇപ്പോഴും ക്ഷേത്രത്തിൽ മുറജപവും ലക്ഷദീപവും നടക്കാറുണ്ട്. അതുപോലെ 2 ഉത്സവങ്ങളായ അൽപശിയും പൈങ്കുനിയും ഇപ്പോഴും ആർഭാടപൂർവ്വവും തുടരുന്നു. 2 ഉത്സവങ്ങളും ആറാട്ടോടുകൂടിയാണ് സമാപിക്കുന്നത്. അന്ന് ഉടവാൾ ഏന്തി ശ്രീപത്മനാഭ സ്വാമിക്ക് മഹാരാജാവ് നഗ്നപാദനായി അകമ്പടി സേവിക്കും. ശ്രീചിത്ര തിരുനാൾ മഹാരാജാവ് അവസാന നിമിഷം വരെ ഈ ആഘോഷങ്ങളിൽ പങ്കെടുത്തു. ആറാട്ട് തലേന്നാൾ നടക്കുന്ന പള്ളിവേട്ടയിലും മഹാരാജാവ് പങ്കെടുക്കുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാലത്തിനു ശേഷം രാജകുടുംബത്തിലെ കാരണവറായി ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് ചടങ്ങുകളിൽ പങ്കെടുത്തത്. ബ്രിട്ടീഷ് സർക്കാർ അംഗീകരിച്ചിരുന്ന യുവരാജാവാണ് അദ്ദേഹം. അതുപോലെ നവരാത്രി ആഘോഷങ്ങളോടനുബന്ധിച്ച് പത്മനാഭപുരത്തു നിന്നും സരസ്വതി ദേവിയെയും വേളിമലയിൽ നിന്നും മുരുകനെയും ശുചീന്ദ്രത്തു നിന്നും 300 മാങ്കയെയും കൊണ്ടുവരുന്ന വിഗ്രഹഘോഷയാത്രയും നവരാത്രി പൂജയും ഇന്നും തുടരുന്നു. പൈങ്കുനി ഉത്സവത്തോടനുബന്ധിച്ച് കിഴക്കേനിറയിൽ പഞ്ചപാണ്ഡവരെ ഉയർത്തുന്ന ചടങ്ങും നടക്കുന്നുണ്ട്. ശയനരൂപത്തിലാണ് ബിംബത്തിൻ്റെ പ്രതിഷ്ഠയുള്ളത്. 3 വാതിലുകളിലൂടെ മാത്രമേ വിഗ്രഹം കാണാൻ കഴിയൂ. ശ്രീപത്മനാഭൻ്റെ വലതുകരം
ചിന്മുദ്രയോടുകൂടി അനന്തകൽപ്പത്തിനു സമീപം നീട്ടിത്തൂക്കിയിരിക്കുന്നു. കരത്തിനു താഴെ ശിവലിംഗമുണ്ട്. അനന്തൻ്റെ പത്തി കൊണ്ട് മൂർധാവ് മൂടിയിരിക്കുന്നു. ശ്രീപത്മനാഭൻ്റെ നാഭിയിൽ നിന്നും പുറപ്പെടുന്ന താമരയിൽ ചതുർമുഖനായ ബ്രഹ്മാവിൻ്റെ രൂപം കാണാം. മഹർഷിമാർ ശ്രീപത്മനാഭൻ്റെ സമീപത്ത് ആരാധിച്ചു നിൽക്കുന്നു. ഭഗവാന്റെ മാറുടത്തിനെതിരായി ഭഗവതിയെയും അല്പം അകലെ ഭൂമിദേവിയെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ഇതിനു സമീപം കൗണ്ഡല്യ ദിവ്യകാരമായ മഹർഷിയെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അനന്തശയനമൂർത്തിയുടെ പുരോഭാഗത്ത് ലക്ഷ്മിയുടെയും ഭൂമിയുടെയും നടുവിലായി ചതുർബാഹു വിഷ്ണുവിൻ്റെയും അർച്ചനാ വിഗ്രഹം കാണാം. മുഖമണ്ഡപത്തിന് മുൻവശത്തുള്ള ഒരു ചെറിയ മുറിയിൽ ശ്രീരാമൻ, സീത, ലക്ഷ്മണൻ എന്നീ വിഗ്രഹങ്ങളുമുണ്ട്. അവരുടെ മുമ്പിൽ ഹനുമാൻ നിൽക്കുന്നുമുണ്ട്. കൂടാതെ വെള്ളിയിലെ ഗണപതി വിഗ്രഹവും തെക്കേ വാതിൽ വഴി ഇറങ്ങുന്നിടത്ത് നരസിംഹമൂർത്തി പ്രതിഷ്ഠയുമുണ്ട്. ഈ ക്ഷേത്രത്തിൻ്റെ പുറയിലൂടെ പ്രദക്ഷിണമായി പോയാൽ വടക്കേ നാലമ്പലത്തിലുള്ള വേദവ്യാസ ക്ഷേത്രത്തിലെത്താം. ഇവിടെ വ്യാസനെയും അശ്വതാത്മാവിനെയും പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. കിഴക്കേ നടയിൽ കൂടി വെളിയിൽ വരുമ്പോൾ ധ്വജമണ്ഡപത്തിലെ കരിങ്കൽ തൂണിൽ കൊത്തിയിട്ടുള്ള ഹനുമാന്റെ വിഗ്രഹം കാണാം. സ്വർണ്ണക്കൊടിമരം ചുറ്റി കിഴക്കും തെക്കും ഉള്ള ശ്രീബലിപ്പുരയിൽ കൂടി പോകുമ്പോൾ തെക്കേ ശ്രീബലിപ്പുരയ്ക്ക് തെക്കുഭാഗത്തായി കാണുന്നതാണ് ഭദ്രദീപപുര. ഇവിടെയാണ് മാർത്താണ്ഡവർമ്മ മഹാരാജാവ് കൊല്ലവർഷം 1912 ഭദ്രദീപം പ്രതിഷ്ഠ നടത്തിയത്. തെക്കേ ശ്രീബലിപുരയിൽ കൂടി പടിഞ്ഞാറേക്ക് പോകുമ്പോൾ വലതുഭാഗത്തായി ശാസ്താവിൻ്റെ അമ്പലം കാണാം. ഈ ക്ഷേത്രം ചുറ്റി വിളക്കുമാടത്തിന് പടിഞ്ഞാറുവശത്തുകൂടി നേരെ വടക്കോട്ട് പോയാൽ ശ്രീകൃഷ്ണൻ്റെ തിരുവമ്പാടി ക്ഷേത്രമായി. അവിടെ പ്രത്യേക കൊടിമരമുണ്ട്. തിരുവമ്പാടിക്ക് കിഴക്കായി ക്ഷേത്രപാലകൻ്റെ ഉപദേവാലയവും സ്ഥിതി ചെയ്യുന്നു. ലോകത്തെ ഏറ്റവും വലിയ സ്വർണ്ണ വജ്ര നിക്ഷേപങ്ങളുള്ള സ്ഥാപനമായി ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രം ഇതിനകം ഉയർന്നു കഴിഞ്ഞു. ക്ഷേത്രത്തിനുള്ളിലെ 5 കല്ലറകളെ തുറന്നിട്ടുള്ളൂ. ഇനി 1 കല്ലറ കൂടി തുറക്കാനുണ്ട്. അതുകൂടി തുറക്കുകയും കണക്കുകൾ തിട്ടപ്പെടുത്തുകയും ചെയ്താൽ മാത്രമേ യഥാർത്ഥം അറിയാൻ കഴിയൂ. എങ്കിലും ഇതിനകം കണ്ടെത്തിയ സ്വർണ്ണ വജ്രങ്ങളുടെ കണക്ക് 1,00,000 കോടി വരുമെന്നാണ് പറയുന്നത്. ഇതിൽ ശ്രീപത്മനാഭൻ്റെ ആഭരണങ്ങളും സ്വർണ്ണ വാഹനങ്ങളും പൂജാ ഉപകരണങ്ങളുമാണ് 4 കല്ലറകളിൽ ഉള്ളത്. അത് കാലാകാലങ്ങളിൽ പുറത്ത് എടുക്കാറുമുണ്ട്. 2 കല്ലറകളാണ് വർഷങ്ങളായി തുറക്കാതെ കിടക്കുന്നത്. ഇതിൽ വൻ നിധിശേഖരമുണ്ടെന്നും രാജ്യത്തിന് ക്ഷാമം തുടങ്ങിയവ സംഭവിക്കുമ്പോൾ മാത്രമേ തുറക്കാവൂ എന്നും അതല്ലെങ്കിൽ അതിലൂടെ കടൽ കടന്നു വരുമെന്നുള്ള കഥകൾ മുത്തശ്ശിമാർ പറയുമായിരുന്നു. 1880 മുതൽ 1885 വരെ തിരുവിതാംകൂർ ഭരിച്ച വിശാഖം തിരുനാൾ മഹാരാജാവ് ക്ഷാമം പരിഹരിക്കാൻ കല്ലറ തുറന്ന് അല്പം സ്വർണം എടുത്തു എന്ന് പറയുന്നുണ്ടെങ്കിലും രേഖകളിലൊന്നും ഇത് പറഞ്ഞിട്ടില്ല. ഇതിനകത്തുകൊണ്ട് സ്വർണ്ണാഭരണങ്ങളും വിദേശ സ്വർണ്ണ നാണയങ്ങളും വിദേശത്തുള്ള രത്നക്കല്ലുകളും കിരീടങ്ങളും എല്ലാം പരിശോധകരെ അമ്പരപ്പിച്ചിട്ടുണ്ട്. ഡച്ച്, പോർച്ചുഗീസ്, ഫ്രഞ്ച് സ്വർണ്ണ നാണയങ്ങളും സ്വർണത്തിൽ തീർത്ത കതിർമണികളും രത്നക്കല്ലുകൾ പതിച്ച വിഗ്രഹങ്ങളും കിരീടങ്ങളും കണ്ടെത്തിയിട്ടുള്ളതായി പറയുന്നുണ്ട്. നിധികളെപ്പറ്റി അറിഞ്ഞതോടെ ക്ഷേത്രത്തിൻ്റെ സുരക്ഷ ശക്തിപ്പെടുത്തുകയും ചെയ്തു. കമാൻഡോകളും പ്രത്യേകം പരിശീലനം സിദ്ധിച്ച പോലീസും ക്ഷേത്രത്തിൻ്റെ കാവൽ ഏറ്റെടുക്കുകയായിരുന്നു. ക്ഷേത്രത്തിലെത്തുന്നവരെ കർശനമായ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്യുന്നുണ്ട്. ഇത്ര വലിയ സ്വർണ്ണ രത്നക്കൽ നിക്ഷേപം കല്ലറയിൽ വന്നതിനെപ്പറ്റി ചരിത്രകാരന്മാരുടെ അനുമാനം പലതാണ്. ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ പണ്ടുമുതലേ വലിയ സമ്പത്തുണ്ടായിരുന്നു. അത് ക്ഷേത്രത്തിന് നേർച്ചയായും പിഴയായും അന്യരാജ്യങ്ങളിലെ രാജാക്കന്മാർ സംഭാവനയായും നൽകിയതും ആയിരിക്കും. 14-ാം നൂറ്റാണ്ട് മുതൽ ക്ഷേത്രത്തിൽ വൻ ആഭരണം ഉള്ളതായി രേഖയുണ്ട്. മാർത്താണ്ഡവർമ്മ പടയോട്ടത്തിനോടനുബന്ധിച്ച് മറ്റ് രാജ്യങ്ങൾ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയപ്പോൾ ആ രാജ്യങ്ങളിലുള്ള നിധി നിക്ഷേപങ്ങൾ മുഴുവനും കൊണ്ടുവന്ന് തൻ്റെ കുലദൈവമായ ശ്രീപത്മനാഭൻ സമർപ്പിച്ചതായിരിക്കാം എന്നും പറയുന്നുണ്ട്. അന്ന് പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ഡെൻമാർക്കുകാർ, ഇംഗ്ലീഷുകാർ തുടങ്ങിയവരുമായി കുരുമുളകും സുഗന്ധവ്യഞ്ജനങ്ങളുമായി കച്ചവടം നടത്തിയിരുന്ന സമ്പന്ന രാജ്യങ്ങളിൽ പലതിനെയും മാർത്താണ്ഡവർമ്മ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയിരുന്നു. മൈസൂരിലെ ടിപ്പു സുൽത്താൻ മലബാർ ആക്രമിച്ചപ്പോൾ അവിടെ നിന്നും ധാരാളം രാജാക്കന്മാരും പ്രഭുക്കന്മാരും തിരുവിതാംകൂറിൽ അഭയം തേടിയിട്ടുണ്ട്. അവർ കൊണ്ടുവന്ന് സംഭാവന ചെയ്ത സാധനങ്ങൾ അന്നത്തെ മഹാരാജാവ് കാർത്തിക തിരുനാൾ ശ്രീപത്മനാഭ കാണിക്കയായി നൽകിയതായിരിക്കാം എന്നും പറയുന്നുണ്ട്. ഇതുകൂടാതെ ടിപ്പു തിരുവിതാംകൂർ ആക്രമിക്കാൻ ആലുവ വരെ എത്തിയതാണ്. അപ്പോൾ ധർമ്മരാജാവിൻ്റെ നിർദ്ദേശം ഒരു മുൻകരുതൽ എന്ന നിലയിൽ സംസ്ഥാനത്തിൻ്റെ സ്വത്തുപോലും കല്ലറയിലേക്ക് മാറ്റിയതായിരിക്കാം എന്നും പറയുന്നുണ്ട്. ടിപ്പുവിനെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി തോൽപ്പിച്ചതോടെ തിരുവിതാംകൂർ ഭീഷണിയിൽ നിന്നും ഒഴിവായി. പത്മനാഭൻ്റെ കല്ലറയിൽ സൂക്ഷിച്ച സമ്പത്ത് പിന്നീട് ധർമ്മരാജാവ് എടുത്തു കാണില്ല. ഇതൊക്കെയായിരിക്കാം നിധിശേഖരത്തിൻ്റെ വഴികളെന്നും ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലുണ്ടായ ചില പ്രശ്നങ്ങളെ തുടർന്ന് അഡ്വക്കേറ്റ് TP സുന്ദരരാജ ഹൈക്കോടതിയിൽ കേസ് കൊടുക്കുകയും ചെയ്തു. ക്ഷേത്രം സർക്കാർ ഏറ്റെടുക്കണമെന്ന് കേരള ഹൈക്കോടതി വിധിയുണ്ടായി. ഇത് ചോദ്യം ചെയ്ത് രാജകുടുംബാംഗം കൊടുത്ത കേസിൽ സുപ്രീം കോടതി വിധി സ്റ്റേ ചെയ്യുകയും ചെയ്തു.
ക്ഷേത്രത്തിലെ കല്ലറകൾ തുറന്ന് സ്വത്തുക്കളുടെ ലിസ്റ്റ് തയ്യാറെടുക്കാൻ ഏഴംഗ കമ്മിറ്റിയെ നിയമിക്കുകയും ചെയ്തു. അവരുടെ നേതൃത്വത്തിലാണ് അഞ്ച് കല്ലറകൾ തുറന്നത്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തെ സംബന്ധിച്ച് തിരുവിതാംകൂർ രാജാക്കന്മാരുടെ ആത്മബന്ധം സ്വാതന്ത്ര്യത്തിന് ശേഷവും തുടരുകയായിരുന്നു. രാജ്യം നഷ്ടപ്പെട്ട് സാധാരണ പൗരനായിട്ട് പോലും ശ്രീ പത്മനാഭദാസനായി തന്നെ അവസാനത്തെ മഹാരാജാവ് ശ്രീ ചിത്രതിരുനാൾ ജീവിച്ചു. അദ്ദേഹത്തിൻ്റെ എളിയ ജീവിതവും ആരോടുമുള്ള സൗമ്യ മനോഭാവവും വിവാദങ്ങളിൽ നിന്നുള്ള ഒഴിഞ്ഞുമാറലും ജനങ്ങളെ വളരെയധികം ആകർഷിച്ചു. രാജ്യവും അധികാരവും നഷ്ടപ്പെട്ടുവെങ്കിലും പൊന്നുതമ്പുരാനായി അനന്തപുരിയിലെ ജനങ്ങൾ അദ്ദേഹത്തെ കാണുകയായിരുന്നു. രാവിലെയും വൈകുന്നേരവുമുള്ള ക്ഷേത്ര ദർശനവും ആണ്ടിൽ രണ്ടു പ്രാവശ്യം നടക്കുന്ന ആറാട്ടിനുള്ള എഴുന്നള്ളത്തും അദ്ദേഹം ആരോഗ്യം പോലും അവഗണിച്ച് അവസാന നിമിഷം വരെ തുടരുകയായിരുന്നു. പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി വെടിയേറ്റു മരിച്ചതിൻ്റെ അടുത്ത ദിവസമായിരുന്നു ഒരു പ്രാവശ്യത്തെ ആറാട്ട്. ചടങ്ങുകൾ മാത്രമാക്കി കറുത്ത പുളിയിലക്കര നേരിയത് ധരിച്ചാണ് മഹാരാജാവ് അന്ന് ശ്രീപത്മനാഭസ്വാമിക്ക് അകമ്പടി സേവിച്ചത്. ഇന്ദിരാഗാന്ധിയുടെ ചിതാഭസ്മം തലസ്ഥാനത്ത് കൊണ്ടുവന്നപ്പോൾ ആദരാഞ്ജലികൾ അർപ്പിക്കാൻ മഹാരാജാവും എത്തിയിരുന്നു. 1991 ജൂലൈ 19 അർദ്ധരാത്രിക്ക് ശേഷമാണ് ശ്രീ ചിത്രതിരുനാൾ ബാലരാമവർമ്മ മഹാരാജാവ് ലോകത്തോട് വിട പറഞ്ഞത്. 78 വയസ്സായിരുന്നു ഈ സമയത്ത്. അടുത്ത ദിവസം ഔദ്യോഗിക ബഹുമതികളോടെയാണ് കവടിയാർ കൊട്ടാരവളപ്പിൽ അദ്ദേഹത്തെ സംസ്കരിച്ചത്. അതിനുശേഷം രാജകുടുംബത്തിലെ കാരണവരായ ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മ ശ്രീ പത്മനാഭദാസനായി. നിലവറുകളിലെ കണക്കെടുപ്പ് തുടരുകയും ചെയ്തു. അതിനിടയിൽ ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മ 2013 December 16 അന്തരിക്കുകയും ചെയ്തു. ബ്രിട്ടീഷ് സർക്കാർ യുവരാജാവ് അഥവാ ഇളയരാജ സ്ഥാനം നൽകിയിരുന്നു ഇദ്ദേഹത്തിന്. അദ്ദേഹത്തിൻ്റെ മരണത്തെ തുടർന്ന് അനന്തരവൻ മൂലം തിരുനാൾ രാമവർമ്മ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ട്രസ്റ്റിയായി ചുമതലയേറ്റു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഇപ്പോഴത്തെ മുറജപവും ലക്ഷദീപവും എല്ലാം നടക്കുന്നത്. ഇതിനിടയിലാണ് ക്ഷേത്രത്തിലെ ഭരണതയെപ്പറ്റിയും സ്വർണം ചോരുന്നു എന്ന ആക്ഷേപത്തെപ്പറ്റിയും അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ മുതിർന്ന അഭിഭാഷകനായ ഗോപാൽ സുബ്രഹ്മണ്യത്തെ സുപ്രീം കോടതി അമിക്കസ് ക്യൂറിയായി നിയമിച്ചത്. അദ്ദേഹം ക്ഷേത്രത്തിൻ്റെ നടത്തിപ്പ്, ഭരണം, അഴിമതി, സ്വർണം കടത്ത് എന്നിവ സംബന്ധിച്ച് ഗുരുതരമായ ആക്ഷേപങ്ങളടങ്ങിയ റിപ്പോർട്ടാണ് സുപ്രീം കോടതിക്ക് നൽകിയത്. ക്ഷേത്രഭരണം രാജകുടുംബത്തിൽ നിന്നും വേർപെടുത്തണമെന്ന് അമിക്കസ് ക്യൂറി നിർദ്ദേശിച്ചിരുന്നു. ഇതേ തുടർന്നാണ് ക്ഷേത്രഭരണത്തിന് ജില്ലാ ജഡ്ജി അധ്യക്ഷനായ അഞ്ചംഗ സമിതിയെ സുപ്രീം കോടതി നിർദ്ദേശിച്ചത്. ക്ഷേത്രത്തിലെ നമ്പി, തന്ത്രി, ജില്ലാ ജഡ്ജി തീരുമാനിക്കുന്ന വ്യക്തി, സർക്കാർ നിർദ്ദേശിക്കുന്ന വ്യക്തി എന്നിവരാണ് ഭരണസമിതിയിലുള്ളത്. അതേസമയം ക്ഷേത്രാചാരങ്ങളും ചടങ്ങുകളും നടത്തേണ്ട ട്രസ്റ്റി രാജകുടുംബത്തിലെ പ്രതിനിധി തന്നെയായിരിക്കും. ക്ഷേത്രകാര്യങ്ങൾ ഭരണസമിതി അദ്ദേഹവുമായി ചർച്ച ചെയ്ത് തീരുമാനിക്കും. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തെ സംബന്ധിച്ച് കണക്കുകൾ ഓഡിറ്റ് ചെയ്യാൻ മുൻ CAG വിനോദ് റോയിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ജസ്റ്റിസ് MR ലോധയും ജസ്റ്റിസ് AK പട്നായിക്കും April 2014 നടത്തിയ ഇടക്കാല വിധി ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ചരിത്രത്തിൽ പുതിയ വഴിത്തിരിവാണ് ഉണ്ടാക്കിയത്. ആചാരങ്ങൾ പതിവ് തെറ്റാതെ ഇന്നും തുടരുകയാണ് ഇവിടെ.